ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അമാൽ സിസ്റ്റേഴ്സ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു അരുവി പോകുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പതുങ്ങി പതുങ്ങി വന്ന് നോക്കിയപ്പോൾ ഒരു വഴി ഇങ്ങനെ പോകുന്നുണ്ട്. ഈ വഴി എവിടെ എത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അയ്യോ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ നല്ല തണുപ്പാണ് ഇവിടെ, ഇങ്ങനെ നിറക്കുന്നുണ്ട്. അങ്ങോട്ടും വഴിയുണ്ട്, ഇങ്ങോട്ടും വഴിയുണ്ട്. അത് അവിടെ ആരോ താമസിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ, ഒരു ഏറുമാടൊക്കെ ഉണ്ട്. ഏതായാലും നമ്മുടെ മുന്നിൽ രണ്ട് ചോയ്സുള്ളത്, ഒന്ന് ഇതേ ഇതിലൂടെ പോകുന്ന വഴിയും ഒന്ന് ഇതേ ഇതിലൂടെയും. നമുക്ക് എന്തായാലും ഈ വഴി ചൂസ് ചെയ്യാം. ഇവിടെ നിന്നാണ് കൂടുതൽ സൗണ്ട് കേൾക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാനുണ്ടോ ഇല്ലേ എന്ന് അറിയില്ല കേട്ടോ. വളരെ സൂക്ഷിച്ച് വേണം, കാരണം ഇവിടെ ഇങ്ങനെ അത് വഴി ഇല്ലാതാവുന്നുണ്ടോ. ആ എൻ്റെ പിന്നാലതാ അലിനെക്കുട്ടി വരുന്നുണ്ട്, ലാലിയെക്കുട്ടി വരുന്നുണ്ട്, ബാക്കിൽ ഇത് എല്ലാവരും ഉണ്ട്. സൂക്ഷിച്ച് വേണം കേട്ടോ മക്കളെ. അലിന ഓടണ്ട, ചാച്ചു മോനു സൂക്ഷിച്ച്. ഇവിടുന്ന് വീണാൽ എവിടെ എത്തും എന്നുള്ളത് നമുക്കൊരു നിശ്ചയമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഈ അരുവിയുടെ സൗണ്ട് കൂടിക്കൂടി വരുന്നുണ്ട്, ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കൂടുതൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. എവിടേക്കാ പോണത്? അവിടെ നിക്ക്, നീ അവിടെ നിക്ക്, ഞാൻ നോക്കട്ടെ. അപ്പൊ നമ്മൾ ഈ പോകുന്ന സൗണ്ടാണ് കേട്ടിരുന്നത് കേട്ടോ, നല്ല സൗണ്ടായിരുന്നു. അത് അവിടെ നിന്ന് അങ്ങനെ വരുന്നുണ്ട്, ഒലിച്ചു വരുന്നുണ്ട്. നോക്കൂ ഇതില്ലേ. അപ്പൊ നമ്മൾ ഇത്രയും കുഞ്ഞതായിട്ട് പോകുന്ന ഈ ഒരു സൗണ്ടാണ് നമുക്ക് റിസോർട്ടിൽ നിന്ന് അത്രയും ഇങ്ങോട്ട് കേൾക്കാൻ പറ്റിയത്. കാലൊക്കെ വെക്കാൻ വെക്കാൻ വേറെ ആരുമില്ല, നിങ്ങൾ കുട്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു മിനിറ്റ്, ചെരുപ്പൊക്കെ ഇവിടെ അഴിച്ചു വെച്ചിട്ട് ഞാനൊന്ന് ഇതൊന്ന് കടക്കാൻ ശ്രമിച്ചു നോക്കട്ടെ. എന്താ അട്ടയാണോ? അതെന്താ അട്ടയാണോ? ഒരു മിനിറ്റ്, ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഏത് നിമിഷവും ഓരോ അടിയും സൂക്ഷിച്ച് വേണം എടുത്തു വെക്കാൻ, അല്ലെങ്കിൽ ഏത് നിമിഷം. ഓ മൈ ഗോഡ്, അല്ലെന്തില്ലോ പോരല്ലേ. എവിടെയോ കാട് പ്രദേശമാണ്, പക്ഷെ ഇവിടെ ഏലം കൃഷി ചെയ്യുന്നുണ്ട്. ഓ ഉണ്ടല്ലേ, ഏലത്തോട്ടാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ കയറാൻ അനുവാദം ഉണ്ടോ എന്നില്ല, വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് പോയോക്കട്ടെ. ആരാണ് ഒരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടാത്തത്? മൈ ഗോഡ് ഉണ്ടല്ലേ, ഇത് ഏലമാണ്, ഏലം. ഏലക്കല്ലേ, ഏലക്ക, ഏലക്ക കൃഷി ചെയ്യുന്ന ഒരു പ്ലേസാണ്. ഇവിടെ ആരോ താമസിക്കുന്നുണ്ട് തോന്നുന്നു, മേ ബി ഇതിൻ്റെ വർക്കേഴ്സ് ആയിരിക്കും. ഹലോ ഹലോ, ആ അതാ മക്കളെല്ലാവരും അവിടെ ഉണ്ട്. അതുപോലെ അവിടെ നിന്ന് അതാ ഒരു രക്ഷിതാവ് വരുന്നുണ്ട്. ഹായ് ബായ്. ഓക്കെ, അവർ മേ ബി ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ആദ്യം. ഹലോ ഹലോ ചേട്ടാ, ആരെങ്കിലുണ്ടോ ഇവിടെ? ഹായ്, ഞങ്ങളവിടെ റിസോർട്ടിൽ വീടെടുത്ത. ഇത് ഏല കൃഷിയാണോ? ജസ്റ്റ് ഒന്ന് കാണാൻ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ച, കുഴപ്പമില്ലല്ലോ. ഞങ്ങള് മലപ്പുറം. ഇത്രയും ഒരു കാട്ടുപ്രദേശമാണല്ലേ ഇത്. ഈ ഏറുമാടം ആരുടെയാ ഈ തോട്ടത്തിലെ? അപ്പൊ ഇതെന്താ നിങ്ങൾ താമസിക്കുന്നോ? ഇത് ഒരുപാടുണ്ടോ കൃഷി? ഏ 60 ഏക്കറോ? അമ്മോ
ഇവിടുന്ന് വിളവെടുപ്പ് എടുക്കുക എങ്ങനെയാ സംഭവം എങ്ങനെയാ ആണോ ആ അതെ അതെ ഇവിടെയാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോ ഏറുമാടൊക്കെ കണ്ടപ്പോ ഒരു ഇൻട്രസ്റ്റ് തോന്നിട്ട് വന്നതാ അട്ട എങ്ങാനും ഉണ്ടാവോ ഇല്ല എനിക്ക് ഭയങ്കര പേടിയാ ഏതെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞതാണല്ലേ പിന്നെ ഇതെങ്ങനെ റീപ്ലാന്റ് ചെയ്യോ ഇനി എങ്ങനെ ഇതിമത്തെ തന്നെ ഇനിയും വീട് ഉണ്ടാവൂലേ ഇത് അങ്ങോട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ പൈപ്പ് പോകുന്നത് നടക്കാൻ വേണ്ടിട്ടുള്ളതാ ഇതാ അവര് പറഞ്ഞ പോലെ തന്നെ 60 ഏക്കർ സ്ഥലത്താണ് ഈ കൃഷി നടത്തുന്നത് ഇപ്പം വിളവെടുപ്പൊക്കെ കഴിഞ്ഞ കാരണം കാണിക്കാൻ ഒന്നുമില്ല അത് എന്നാലും ഒന്നൊക്കെ ഇവിടെ നിൽക്കുന്നു നിൽപ്പുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മളെ ഏലം ഏലക്ക സത്യം പറയാലോ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഞാൻ കരച്ചുപോയി ഇതാണ് നമുക്ക് കിട്ടുന്ന ഏലക്ക ഇത് മൂത്ത് പാകമാകുമ്പോഴായിരിക്കും വിളവെടുപ്പ് നടത്തുക ഇതേപോലെ പോലെ ആയിട്ട് ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഏലത്തോട്ടത്തിൽ വരുന്നത് ഞാൻ അങ്ങോട്ട് പോകാൻ എനിക്കും ഒരു പേടിയായി കുറച്ചും കൂടി ഉള്ളിലോട്ടൊക്കെ പോകാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല ഇതൊക്കെ തന്നെയാണ് വിളവെടുപ്പ് കഴിഞ്ഞ കാരണം അപ്പോൾ തിരിച്ചു പോകാന്ന് വിചാരിച്ചു ചേട്ടാ ഞാനൊരു കായ പറിച്ചിട്ടുണ്ടേ ഒരെണ്ണം ഇതെന്തായാലും വിളവായിട്ടില്ല തോന്നുന്നു ഓക്കെ 1 മന്ത് ആകുമ്പോഴേക്കും ഉണ്ടാവോ 2 മാസം ഓക്കെ അപ്പം ശരി ഇതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതാ ഇങ്ങോട്ട് നോക്കി ഈ സൈഡിൽ ഇപ്പം ഞാൻ വന്ന വഴി തിരിച്ചു പോകാൻ നിൽക്കുകയാണ് പക്ഷേ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ടെല്ലാം ഉണ്ട് കേട്ടോ നല്ലൊരു ഫ്ലവർ കണ്ടു എന്നാ ഫ്ലവർ ആണെന്ന് വലിയ ഐഡിയ ഇല്ല ഈ പ്ലാന്റ് ഹണ്ടിംഗ് ഒക്കെ നടത്തുന്നവർക്ക് പറ്റിയ ഫ്ലവറാണ് എന്തായാലും ഞാനൊരു ഒരു അയ്യോ പേരിട്ടില്ല നമ്മളെ നാട്ടിൽ ഉണ്ടോയെന്ന് അറിയില്ല എനിക്കറിയില്ല ഈ ഫ്ലവറിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷേ എനിക്കിഷ്ടമായി ഭംഗിയുണ്ട് അതിൻ്റെ ഒരു കൂട്ടം ഫ്ലവേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട് അതില്ലേ ഇതല്ലേ ഇനി തിരിച്ച് കിടക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് ഫ്ലവറൊക്കെ പറിച്ചിട്ടോ അപ്പോൾ ഈ മൂന്നാർ ട്രിപ്പിലെ മറ്റൊരു വിശേഷവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ